നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. SSLC പരീക്ഷാ ഡ്യൂട്ടി എടുക്കുന്ന സ്കൂളിൽ തന്നെ അധ്യാപകർക്ക് 8-9 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയ്ക്ക് ഡ്യൂട്ടിക്ക് ക്രമീകരണമൊരുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. SSLC പരീക്ഷാ ദിവസം തന്നെ വാർഷിക പരീക്ഷ നടത്തുന്നത് അധ്യാപകർക്ക് ദുരിതമാകുമെന്ന് കണ്ടാണ് ഈ നിർദ്ദേശം. മാർച്ച് 31 രാവിലെ 9:45 മുതൽ 11:30 വരെ SSLC പരീക്ഷ നടക്കുന്നുണ്ട്. ഇതേ ദിവസം ഉച്ചയ്ക്കു ശേഷം 1:30 മുതൽ 9 ക്ലാസിനും 8 ക്ലാസിനും വാർഷിക പരീക്ഷയും നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ മറ്റൊരു സ്കൂളിൽ SSLC പരീക്ഷ ഡ്യൂട്ടി ചെയ്യുന്ന അധ്യാപകർ അതേ ദിവസം ഉച്ചയ്ക്കു ശേഷം വാർഷിക പരീക്ഷയുടെ നടത്തിപ്പിനായി മാതൃ സ്കൂളിലേക്കും ഓടണമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് പുതിയ ക്രമീകരണം. എന്നാൽ SSLC ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ലാത്ത അധ്യാപകരെയും 8-9 ക്ലാസുകളിലെ പരീക്ഷയ്ക്ക് ആവശ്യാനുസരണം നിയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികം പേരെ ഡ്യൂട്ടിക്ക് ആവശ്യമെങ്കിൽ തൊട്ടടുത്ത LP UP സ്കൂളുകളിലെ അധ്യാപകരെ നിയോഗിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്ക് തീരാ ദുരിതമായി ബസ് പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് തുടങ്ങി 2 ദിവസമായിട്ടും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഏറെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നത്. KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അതിലെ തിക്കും തിരക്കും പറയുകയേ വേണ്ട. യാത്രാ ദുരിതത്തിലും സ്കൂളിൽ പോയി പരീക്ഷ എഴുതേണ്ടി വരുന്നതിൽ വിദ്യാർത്ഥിനികളടക്കം കടുത്ത അമർഷത്തിലാണ്. പരീക്ഷ കഴിഞ്ഞ് ഏറെ വൈകിയാണ് പലരും സ്വന്തം വീട്ടിലെത്തുന്നത്. സ്വന്തമായി വാഹനം ഉള്ളവരും മറ്റു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ സ്വകാര്യ ബസ്സുകളെ തന്നെ ആശ്രയിക്കുന്ന കുട്ടികളാണ് ഏറെ പ്രയാസം സഹിക്കുന്നത്. അതേസമയം നാളെ ശനിയാഴ്ചയിലെ പരീക്ഷ കൂടി കഴിഞ്ഞാൽ പിന്നീട് 3 ദിവസം അവധിയാണ്. 28-29 തീയതികളിൽ ദേശീയ പണിമുടക്ക് കാരണം പരീക്ഷയില്ല. ഈ ദിവസങ്ങളിൽ സ്കൂളും അവധിയാണ്. ദേശീയ പണിമുടക്ക് കഴിയുമ്പോഴേക്കെങ്കിലും ഈ ബസ് പണിമുടക്ക് അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. 31 തീയതി SSLC പരീക്ഷയും ആരംഭിക്കുന്നുണ്ട്. ബസ് പണിമുടക്ക് ഇനിയും നീളുകയാണെങ്കിൽ SSLC വിദ്യാർത്ഥികളെയും അത് ഗുരുതരമായി ബാധിക്കും. എന്നാൽ സമരം കൊണ്ടൊന്നും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ആരും കരുതേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ.